സെപ്റ്റംബർ പതിനെട്ട് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ പറക്കും വിശുദ്ധൻ ഇറ്റലിയിലെ ബ്രിൻഡിസിക്ക് സമീപം കുപ്പർത്തീനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായി ആയിരത്തി അറുന്നൂറ്റി മൂന്ന് ജൂൺ പതിനേഴാം തീയതി ജോസഫ് ദേശ ജനിച്ചു എട്ടാമത്തെ വയസ്സ് മുതൽ അവന് സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അതിനാൽ കൂട്ടുകാർ അവനെ വാവളിയൻ എന്നാണ് വിളിച്ചിരുന്നത് കുറേ നാളൊരു തോൽപ്പണിക്കാരൻ്റെ കൂടെ ജോലി ചെയ്തു പതിനേഴാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്പൂച്ചിൻ സഭയിലും ജോസഫ് പ്രവേശനത്തിന് അഭ്യർത്ഥിച്ചുവെങ്കിലും അവർ അവൻ മണ്ടനും ബാബുളിയനുമാണെന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാൽ ലാഗ്രോട്ടേല എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അവന് കന്നുകാലി നോട്ടക്കാരൻ്റെ ജോലി കിട്ടി അവൻ്റെ പ്രായച്ചിത്വങ്ങളും എളിമയും അനുസരണയും സന്യാസ തലവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ജോസഫിന് പൗരോഹിത്യം നൽകുകയും ചെയ്തു ശരിയായി വായിക്കാൻ പഠിച്ചിരുന്നില്ലെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനം ഏത് ദൈവശാസ്ത്ര പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി പരഹൃദയജ്ഞാനവും പ്രവചനവരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഫാദർ ജോസഫിന് അന്തരീക്ഷത്തിലൂടെ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ മീതെക്കൂടെ പറക്കുന്നത് നൂറുകണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടെന്നും ജീവചരിത്രകാരന്മാർ പറയുന്നു ഒരിക്കൽ അദ്ദേഹം പറന്ന് ഒരു ഒലിവുമരത്തിൻ്റെ കൊമ്പിലിരുന്ന് അരമണിക്കൂർ ധ്യാനിക്കുകയുണ്ടായത്രേ ദൃശ്യ പ്രകൃതിയാതീത സംഭവങ്ങൾ കണ്ട് ജനങ്ങൾ ആശ്രമത്തിൽ തിങ്ങിക്കൂടിയിരുന്നതിനാൽ അദ്ദേഹത്തെ അജ്ഞാതമായ ആശ്രമങ്ങളിലേക്ക് മാറി മാറി അയച്ചുകൊണ്ടിരുന്നു ഒരു വിശുദ്ധൻ്റെ നാമമോ ദേവാലയ മണിനാഥമോ കേട്ടാൽ മതി അദ്ദേഹം സമാധിയിലമരാൻ ഫാദർ ജോസഫ് ഒരു പ്രകൃതിയായിരുന്നുവെങ്കിലും പല ഏഷണികളും ദൂഷണങ്ങളും അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞു വരുത്തിയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു അതിനു പുറമെ ആണ്ടുവട്ടത്തിൽ ഏഴ് പ്രാവശ്യം നാൽപ്പത് ദിവസത്തെ നോമ്പ് ആചരിച്ചിരുന്നു ഘനരാഹിത്യം കൊണ്ട് അലങ്കൃതനായ ഈ സന്യാസി അറുപതാമത്തെ വയസ്സിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് ജൂലൈ പതിനാറിന് ക്ലമൻറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു വചനം വിശുദ്ധ പൗലോസും സിൽവാനോസും തീമോത്തേസും കൂടി തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാത്രകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് വിചിന്തനം അവളൊരു പൊട്ടിപ്പെണ്ണാ അവനൊരു മണ്ടനാണ് നമ്മുടെ സമൂഹത്തിന് ചുറ്റിലേക്കുമെന്ന് നോക്കിയാൽ ഇപ്രകാരം വിളിക്കപ്പെടുന്ന ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തോട് ചേർന്നുണ്ടാവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അഭിനന്ദനം പോലും കേൾക്കുവാൻ സാധിക്കാത്ത വ്യക്തികൾ നല്ലൊരു പുഞ്ചിരി പോലും നമ്മൾ പലപ്പോഴും അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല ഇന്ന് നമുക്ക് അവരെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കാം ഇനി അവരെ കാണുമ്പോൾ അവർക്കൊരു പുഞ്ചിരി നൽകാം ഒരു ചെറിയ ചോക്ലേറ്റ് എങ്കിലും അവർക്ക് സമ്മാനമായി നൽകാം മാത്രം മതി അവരുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുവാൻ ഒരു മരിയവിയാനിയെ മണ്ടനെന്ന് വിളിച്ചവർ കഴുതിയെന്ന് വിളിച്ചവർ അദ്ദേഹത്തെ പൗരോഹിത്വത്തിലാണ് പിന്നീട് കണ്ടത് വീട്ടുകാരും നാട്ടുകാരും വാപുളിയനെന്ന് വിളിച്ച ജോസഫ് കുപ്രത്തീനെയും വൈദികനായി മാറി അവരിലുണ്ടായിരുന്നത് എളിമയും ദൈവസ്നേഹവും ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനകളും വിശ്വാസവും മാത്രമായിരുന്നു അത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശുദ്ധ സിപ്രിയൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ലൗകികാർഭാടങ്ങൾ ഉപേക്ഷിച്ച നമ്മൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തീർത്ഥാടകരെ പോലെയും വിദേശികളെ പോലെയും ജീവിക്കണം